അങ്ങനെ നമ്മൾ മിനിയൂട്ടിലെത്തി. സംസാരിക്കാൻ പറ്റില്ല ഇവിടെ, കാരണം മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഉണ്ടായാലും അറിയാമല്ലോ, ഇതാണ് ഗ്ലാസ് പിടിച്ച് കണ്ടില്ലേ. എന്താ പറയുക, 95 അടി ഉയരം, 45 അടി നീളം ഒക്കെയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളി. പിന്നെ ഇവിടുന്ന് എന്താ പറയുക, സംസാരിക്കാൻ വല്ലാതെ പറ്റത്തില്ല. ഇവിടൊക്കെ പലതും സംസാരിക്കണം. ഞാൻ മിനിയൂട്ടിലെത്തി എന്നൊക്കെയാണ് അവളിപ്പോൾ പറയുന്നത്. പക്ഷേ എന്താ പറയുക, മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് സൗണ്ട് അവിടെയുള്ള ലൈവായിട്ടുള്ള സൗണ്ട് പുറത്തേക്ക് കേൾപ്പിക്കാത്തത്, കാരണം അത് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ട് ഒരു കാര്യമില്ല വെറുതെ. അപ്പോൾ ഒക്കെ പലതും പറയാനൊക്കെ ഉണ്ട്, ഒരു പലതും പറയുന്നുമുണ്ട്. പക്ഷേ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, എനിക്കും ഒരുപാട് പറയാനുണ്ടാവാറുണ്ട്. പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട് എല്ലാം നിലക്കും. ഞാൻ ഗ്ലാസ് പിടിച്ച് ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ഞങ്ങൾ പോയത്, അതുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. അവിടെ ഈ ഗ്ലാസ് പിടിച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ, നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ വരിയാ. ഇവരാണെങ്കിലോ കയറിയവർക്കാണെങ്കിൽ കൊതി തീരാത്തതുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങുന്നുമില്ല. അപ്പോൾ അതിന് അത്രമാത്രം അവർക്ക് സമയം അനുവദിച്ചും കൊടുക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു പരിമിതിയുമില്ല. 100 രൂപയുടെ ഫീ ഇതുണ്ട്, ടിക്കറ്റ് ചാർജ്. പൊട്ടമാര പോലെ പറഞ്ഞിട്ട് പറയുന്നത് പുറത്തേക്ക് കാണാൻ പറ്റില്ല അല്ലേ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അവിടെ സോ ഭയങ്കര പാട്ടാണ് അവിടെ ഉള്ളത് പുറത്ത്. ഓക്കെ, കണ്ടന്റ് എഡി വരുള്ളൂ. നമ്മൾ മോണിറ്റർ, നമുക്ക് ചാനലിനൊന്നും ബാധിക്കുന്നില്ല. അവരെന്ത് ചെയ്യും, അവർക്കാവും അതിൻ്റെ പൈസ കിട്ടുക. ഓക്കെ, ഈ വീഡിയോ കിട്ടിയിട്ട് ഇത് യൂട്യൂബ് ചാനൽസ് നടത്തുന്ന ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അവൾ പറഞ്ഞിട്ടുണ്ട് കാക്ക് വാങ്ങി തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീം എന്തൊക്കെയാണോ ഡ്രസ്സിലൊക്കെ ആക്കിയെന്നും പുറത്തേക്ക് വെക്കുന്നില്ല. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. എല്ലാവരും എന്താണ് പോകണം. മലപ്പുറം ജില്ലയിലാണുള്ളത് മിനിയൂട്ടി. ഇപ്പോൾ എന്താ പറയുക, ഇത്രയും ഉയരമുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ല എന്നാണ് കാണാൻ, എന്താ പറയുക, വേറെ ചാനലിൽ നിന്ന് എന്താ പറയുക കട്ടെടുക്കാൻ കഴിഞ്ഞത്. വേറെ ചാനലിൽ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 95 അടി ഉയരം വയനാട്ടിലുണ്ട് അത്ര, പിന്നെ മലപ്പുറത്തുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടറിയില്ല. എന്തായാലും ഇതാണ് ഇത്ര ഏറ്റവും വലിയത്. വളരെ എന്താ പറയുക, ഇത് കുറച്ച് മുമ്പൊന്നുമില്ല, ഇത് വളരെ പെട്ടെന്നാട്ടോ. അത് ഇങ്ങനെ, അതായത് ഞാനെന്നും പോവാറുണ്ട് പണ്ട്, പക്ഷേ ഇത് ഇന്ന് പോയപ്പോൾ നെട്ടിപ്പോയി. എന്തൊരു മാറ്റമാണ് അറിയോ, വൻ ജനവും. ഇത് രണ്ട് റൂട്ടിലേ നമുക്ക് വരാൻ പറ്റും. നമ്മൾ പാലക്കാട് നിന്ന് കിട്ടി വരികയാണെങ്കിൽ എന്താ പറയുക, ഈ അറവങ്കര അവിടെ നിന്നിട്ട് മേലൊക്കെ കയറി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ കോഴിക്കോട് നിന്ന് കിട്ടി വരികയാണെങ്കിൽ ആ റൂട്ട് അവിടെ നിന്ന് വരികയാണെങ്കിൽ എന്താ കോളനി റൂട്ടിൽ നിന്ന് അവിടെ നിന്ന് റോഡുണ്ട് വേറെ, കൊണ്ടുട്ടി ആ റൂട്ടിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെയൊക്കെ പോവാം. ഓക്കെ, എന്തായാലും ഇത് ഒരിക്കലും എന്തായാലും ഇവിടെ വരേണ്ട. കണ്ടില്ല എന്താണ് ആ ബ്യൂട്ടി നോക്കി, നിങ്ങൾ ആ ഒരു മിനി ഊട്ടി തന്നെയാണ്. കണ്ടില്ല നിങ്ങൾ, പക്ഷേ അപ്പുറത്ത് നല്ല കോറി പണി എല്ലാം ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം, ഇപ്പോൾ കുറച്ച് കുറവുണ്ടറിയില്ല. എന്തായാലും ഭയങ്കര കോറീൻ്റെ ഒരു ഇത് തന്നെ, ലോറികൾ ഇങ്ങനെ പോകും, അതുകൊണ്ട് ടിപ്പർ ഇങ്ങനെ പോകുന്ന കാണാൻ കഴിയും. കരിങ്കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് അത് അവിടെ ഉണ്ട്, അത് വേറെ സത്യം. എന്തൊക്കെയായാലും വളരെ മനോഹരമായ സ്ഥലമാണ്, എല്ലാവരും വന്ന് കാണട്ടോ. ഓക്കെ.